നമ്മളൊരു ഗിവേ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അമ്പോ അപ്പൊ ഗൈസ് അതിന്റെ ഡീറ്റെയിൽ വീഡിയോ എന്റെ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. എന്നെ തൊടുത്ത് വെച്ചോ ആദർശേട്ടൻ ആദർശേട്ടൻ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന കുറേ നാളായി വീട്ടിലേക്ക് ഒരു പെറ്റിനെ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ അർത്തിങ്കപ്പള്ളിക്ക് അടുത്തായിട്ടുള്ള അർത്തിങ്കപ്പള്ളിക്കും സെഞ്ചു നമ്മുടെ മട ആശുപത്രിക്കും മീഡിലായിട്ട് നമ്മുടെ കമ്പനിക്കാരന്മാരുടെയൊക്കെ കടമാണ്. അപ്പോൾ അന്നേരത്തേക്ക് ഒരു മിനിയേച്ചർ ഫോം ഉണ്ടാകുന്നു ഞാൻ ഇമ്മാരോട് വിളിച്ച് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും എടുക്കാൻ നേരത്തെ ഒരു വീഡിയോ ആക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് കയറിയിട്ട് പപ്പീനെയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പെറ്റ്സ് ഫുഡും എല്ലാമുണ്ട്, ലോഷൻസും അങ്ങനെ എല്ലാം. പെറ്റ് പപ്പി എന്തിനാവശ്യമുള്ള പെറ്റ്സിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടത്തേക്ക് പോവാം. എൻ്റെ പപ്പിയുടെ ഇതൊക്കെ ചോദിക്കാം. മോനെ എന്തായി, ആ ഇതാണ് വാ എവിടെ അതിനെന്ത് ഇഷ്ടമുള്ളതൊക്കെ പുറത്തേക്ക് എടുക്കാം. ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ പാവപ്പൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു. ലൂസ് ഇത് നമ്മൾ ഇപ്പൊ കൊടുക്കാൻ വേണ്ടി ഇത് ലൂസ് കൊടുക്കുന്ന ഇത് തന്നെ നിങ്ങൾ അടിച്ച് പാലില്ല കൊടുത്തോണ്ടിരിക്കുന്നത്. അതേ കഴിക്കാറായിട്ടുള്ളു. അങ്ങനെ എത്ര ദിവസം വരെ? അങ്ങനെ നമുക്ക് ഒരു രണ്ടു മാസം വരെയൊക്കെ. ഇപ്പൊ എത്ര ദിവസം? 45. രണ്ടു മാസം വരെ അങ്ങനെ കൊടുക്കും. ഇത് മാത്രം എത്ര നേരം? 3-4 വെച്ചൊക്കെ ഫീൽ ചെയ്യും. പിന്നെ എങ്ങനെ വിലയൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ? നമ്മളിപ്പോ 5,000 ആണ് റേറ്റ് ഇട്ടേക്കുന്നത്. അതിന് അഡ്ജസ്റ്റ് ചെയ്ത് തരും. മിനിയേച്ചർ ആണ്, നല്ല ക്വാളിറ്റി, ഹെയർ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല. അതല്ല, അത് മാത്രല്ല, ഇപ്പൊ എന്തായാലും വീഡിയോ ആക്കുവാണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എന്താ, അവര് വന്ന് മേടിക്കണമെങ്കിൽ ഇങ്ങനെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടോ? പിന്നില്ലേ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അപ്പൊ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതിനെ വാങ്ങുകയാണ്. പിന്നെ കുറച്ച് കാര്യം കൂടെ ഉണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചു തരാം നേരത്തേക്ക്. ഓക്കെ, നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പപ്പിക്ക് ഒരു കോളറാണ് നമ്മൾ നോക്കാം. ഒന്ന് ഇങ്ങനത്തെ ഇതിനൊക്കെ പറ്റുന്ന നമുക്ക് അത്യാവശ്യം ഇങ്ങനത്തെ മോഡൽ എടുത്താൽ മതി. സ്റ്റേജിലേക്ക് മുറുകത്തൊന്നും ഇല്ല, സംഗമിക്കില്ല. ആണല്ലേ, അത്യാവശ്യം ഓടി നടക്കണതിന്റെ സൗണ്ട് ഒക്കെ നമുക്ക് ഇപ്പൊ ലോക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഇതിന്റെ അകത്ത് ഇടുകയും ചെയ്യാം. അകത്തായിരിക്കും നോക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ബോഡി ബെൽറ്റ് ഉണ്ട്. ഈ പ്രായത്തില് ബോഡി ബെൽറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോ എവിടെയെങ്കിലും നീ ഇപ്പം രാവിലെ ഏതിനായിട്ട് വാക്കിങ്ങിനൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഈ ബോഡി ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് വാക്കി ജസ്റ്റ് അപ്പൊ ഇത് ബോഡിയിലാ വരുന്നത്. ബോഡി നമുക്ക് ഇത് പിടിച്ചോണ്ട് നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം. അതാണ് ബോഡി ബെൽറ്റ്. വാക്കിങ്ങിന് നമ്മൾ കൂടുതലും ബോഡി ബെൽറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് അത്യാവശ്യം അതിന്റെ എല്ലാ ടൈപ്പും ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി സാധനങ്ങളാണ്. ഇങ്ങനത്തെ വലിയ പെട്ടി റോട്ട്, ലാബ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ ഇപ്പൊ ഇതിന്റെ ഒരു 5-6 മാസമൊക്കെ നമുക്ക് മാറ്റിയിട്ട് വേറെ ടൈപ്പിലേക്ക്. പിന്നെ നമുക്ക് ഷാമ്പു സോപ്പ് നോക്കണ്ടേ. കുളിപ്പിക്കുക ഇപ്പൊ നമ്മള് കൂടുതലും നമ്മള് തുടക്കേ ചെയ്യുന്നത്. ഈ സ്റ്റേജിൽ തുണിയല്ല, നമ്മള് ടിഷ്യൂ ഉണ്ട്, ഇതിനു വേണ്ടി വെറ്റ് ടിഷ്യൂ ആണ്. ഇത് വെച്ച് തുടച്ച് ഇത് യൂസ് ചെയ്താണ് നമ്മള് ഈ ടൈമിൽ ചെയ്യുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഒരു ടിഷ്യൂ എടുത്തിട്ട് നീ പപ്പിയുടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മള് കുളിപ്പിക്കുന്നതിലേക്ക് മാറ്റാം. ഇപ്പൊ ഈ സ്റ്റേജിൽ നമുക്ക് കുളിപ്പിക്കാം. ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് കുളിപ്പിക്കാം.
പിന്നെ നമുക്ക് മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ നീ അത് കൊണ്ടുപോയാൽ മതി, ഇത് മതി, പിന്നെ നമുക്ക് ഷാംപൂ യൂസ് ചെയ്യാം, ഫുഡും വേണം, ഫുഡ് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ഈ ന്യൂട്രീഷൻ ന്യൂട്രീഷൻ നമ്മുടെ ഇത് കാൽസ്യം അതൊക്കെ കൊടുക്കാം. ഈ ടൈമിന് കൊടുക്കാം, ഈ ടൈമിൽ കാൽസ്യങ്ങളെല്ലാം കൊടുക്കാം. പിന്നെ മറ്റേ ഇത് കൊടുക്കാം, ഡിവാമർ കൊടുക്കാം. ഇതിന്റെ ഇഞ്ചക്ഷനും അങ്ങനെ കാര്യങ്ങളും ഇഞ്ചക്ഷൻ ഇപ്പൊ ആയിട്ടില്ല, ആറ് മാസം ഒക്കെ ആകുമ്പോൾ കൊടുത്താൽ മതി. ഇതെന്ന് പറയുമ്പോ വോറക്സിന്റെ സസ്പെൻഷൻ ആണ്. ഇത് നമുക്ക് 1 കിലോയ്ക്ക് 1 ml വീതം നമ്മൾ കൊടുക്കുന്നത്. 1 കിലോയ്ക്ക് 1 ml. ഇപ്പൊ നിന്റെ പപ്പിക്ക് നമുക്ക് കൊടുക്കാതെ ഈ ടൈമിന് കൊടുക്കണം. ഇന്ന് കൊണ്ടുപോയിട്ട് രാത്രി കൊടുത്താൽ എങ്ങനെ കൊടുക്കണെന്ന് പറഞ്ഞു അത് പറഞ്ഞു. പിന്നെ നമുക്ക് വേണേ ബൗള് വേണം, ബൗള് യൂസ് ചെയ്യണ്ടേ, ഫുഡ് കൊടുക്കാൻ വേണ്ടി ബൗള്. സ്റ്റാർട്ടർ ഫുഡാണ് ഇത്. നമ്മള് 3 നേരം 4 നേരം ഒക്കെ നമുക്ക് കൊടുക്കാം, ചുമ്മാ കൊടുത്താൽ മതി. ബൗളിലിട്ട് നമ്മൾ കൊടുത്തേച്ചാൽ മതി. പാല് കൊടുക്കണേ പാല് കൊടുക്കാം. പാല് എന്ന് പറയുമ്പോ നേർപ്പിച്ച് കൊടുക്കാവുള്ളു. പാല് ഇത്തിരി അത്യാവശ്യം നേർപ്പിച്ച് കൊടുക്കും, വെള്ളം ചേർത്ത്. ചൂടാണോ വെച്ച് തിളപ്പിച്ചറിയ രീതിയില് അതും ഇതും കൂടെ കൊടുത്താൽ കൊറച്ചിട്ട് കൊടുത്താൽ നാല് പ്രാവശ്യം ഒക്കെ കൊടുത്താൽ അതാണ് നല്ലത്. അത്യാവശ്യം ബോഡി വരും. നമുക്ക് വേണേ ബൗളും കൂടെ തരാം. ബൗള് നമുക്ക് 2-3 വെറൈറ്റി ബൗളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബൗളാണ്, ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് രണ്ടും കൂടെ വെക്കാൻ പറ്റിയ ഇതൊക്കെ ആകുമ്പോ നമുക്ക് പാല് വേണേ പാല് കൊടുക്കാം, ബിസ്ക്കറ്റ് വേണേ ബിസ്ക്കറ്റ് കൊടുക്കാം, അങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ നമുക്ക് വലുതായിട്ട് അവൻ വലുതായി കഴിയുമ്പോ നമുക്ക് നൈസായിട്ട് നമുക്ക് വലുതിലേക്കൊക്കെ മാറ്റാം. വേറെ ആൾക്കാർക്ക് ആണെങ്കിലും എടുക്കാം. നമുക്ക് അത്യാവശ്യം വലിയ പപ്പീസ് ഇതിന്റെ ഇതെന്ന് വെച്ചാൽ അടിയിലൊരു റബ്ബർ ഉണ്ട്. അപ്പൊ നമ്മള് നിലത്ത് നോക്കുമ്പോ ഈ സാധനം പോയ ഒരു സ്ഥലത്ത് വെച്ച് അവിടെ നിന്നു റബ്ബറിലോറും തട്ടിക്കൊണ്ട് പോകും. തട്ടി ഇങ്ങനെ പോത്തൊന്നുമില്ല. അതിന് ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ കോമ്പ് നമ്മള് ഡെയിലി കോമ്പിൽ കൊടുക്കുന്ന നല്ല ഹെയർ ക്വാളിറ്റിക്കും അതിന്റെ ആവശ്യങ്ങൾക്കൊക്കെ കോമ്പ് അത്യാവശ്യം തെള്ളം. നമ്മൾ അത്യാവശ്യം നല്ല ഷാംപൂ യൂസ് ചെയ്ത് കുളിപ്പിക്കുകയാണെങ്കിൽ തെള്ളം വരും. നമ്മൾ ഈ മണ്ണിലേക്ക് ഇറങ്ങുമ്പോഴേ കൂടുതൽ അകത്താണെങ്കിൽ കുഴപ്പമില്ല. നമ്മള് നല്ലോണം കോമ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഹെയറിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഡെയിലി കോമ്പ് ഡെയിലി കോമ്പ് ചെയ്യണം, അത്രയും നല്ലതായിരിക്കും. ഡെയിലി കോമ്പ് ചെയ്യണം. ഇതും കൂടെ എടുത്തോ നമ്മള് ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും അത്യാവശ്യം മേടിക്കുന്നവർക്ക് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നില്ലേ, അപ്പൊ ഇവിടെ വന്ന് മേടിക്കുന്നവർക്ക് നല്ല ഡിസ്കൗണ്ട് തന്നെ ആയിരുന്നു അറിയിക്കണേ. എന്റെ വീഡിയോ കണ്ടിട്ട് വന്നെന്ന് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ വേറെ സംഭവം ഉണ്ട്, അത് കാണിച്ചു തരാം. മെയിൻ അതിഥികള് വാ. അല്ല, ഇത് ഏത്? ഇത് സൺകോണൂറാണ്. സൺകോണൂർ താഴ്ത്തിരിക്കുന്നത് പൈനാപ്പിൾ കോണൂറാണ്. പൈനാപ്പിൾ കോണൂർ ഞാൻ വേണേ എടുത്ത് കാണിച്ചു തരാം. ആൾക്കാർ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതല്ല, ഞങ്ങള് വീട്ടിലിട്ട് ഞാൻ വളർത്തിയെടുത്ത ട്രെയിൻഡാണ്. വീട്ടിൽ ഞാൻ അകത്തിട്ട് ഇങ്ങനെ പറത്തിക്കാറൊക്കെ ഇല്ല. നിന്നെ തോളത്ത് വെച്ചോ യൂട്യൂബറാണേ, ഒന്നും ചെയ്യല്ലേ. ആദർശേട്ടൻ ആദർശേട്ടൻ അയ്യോ അയ്യോ ഞങ്ങൾ പേരൊക്കെ ഇട്ടിട്ടുണ്ടോ അവർക്ക്? കുൽസു എന്നാ പേര്. കുൽസു കുൽസു അമ്മോളം ശരിക്കില്ലേ. ഇങ്ങനെയൊക്കെ നല്ല കേറുന്ന പോലെയൊക്കെ തോന്നുന്നു. അളങ്ങനെ നിന്നു ഇങ്ങനെ വരാൻ തരുന്നില്ലേ.
ഇരിച്ചിരിക്കും എല്ലാരെയും കൂടെ കണ്ടിട്ട് വാടോ ഇവിടെ വാടോ പേടിച്ചിരിക്കോ പേടിച്ചിരിക്കോ വരുവോ കൗല 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 ഒളിച്ച് ആള് പോയി ഒളിച്ച് ഇല്ല വരൂ കൗല എണീറ്റോ ബൗളും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു. ബൗളും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് ബൗൾ ഇറങ്ങുന്നുണ്ട്. പ്ലാസ്റ്റിക് ആണ്, മറ്റേ പൊട്ടിപ്പോത്തി വ്യത്യാസമൊന്നും ഇല്ല. നല്ല മൂവിങ് ഉണ്ട് പ്ലാസ്റ്റിക് ബൗൾ ഉണ്ട്. മറ്റേ പെട്ടെന്ന് പൊട്ടിപ്പോവില്ലടാ. ഇതാകുമ്പോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. സത്യം പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഒറ്റ ഫിഷിനോട് കാണിച്ചു തരാം. അതായാലും വരെ വന്നു ഫിഷിനോട് കാണാൻ വളരെ മോശം. ഫിഷിന്റെ ഒരു കളക്ഷനാണ്. ഇത് ഫൈറ്ററിന്റെ ഫീമെയിലാടാ, ഫീമെയിൽ ഫൈറ്ററാ. ഫുൾ മൂൺ ആണത്. പിന്നെ അവിടെ ഫ്ലവറും കൂട്ടിട്ടുണ്ട്. ഇത് പ്ലാറ്റിനം റെഡും ഉണ്ട്, യെല്ലോ ട്വിസ്റ്റഡും ഉണ്ട്, ഇത് ബ്ലൂ ഗോ ഉണ്ട്, കിടപ്പൊരു ബ്ലാക്ക് മോറും കിടപ്പുണ്ട്. ഇത് ഗ്രീൻ സീബ്ര ഉണ്ട്, പിങ്ക് സീബ്ര ഉണ്ട്. ഇത് നോർമൽ ഗോൾഡ് ഫിഷ് ആണ്. ഇത് നമ്മുടെ സാധാരണ കോപ്പർ അങ്ങനെയൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ്. ഇത് ഗോൾഡ് തന്നെ ഒരെണ്ണാണോ? പേരായിട്ട് കൊടുക്കും. ഒരെണ്ണായിട്ട് സിംഗിൾ ആയിട്ടാണ് സിംഗിൾ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് ഇത് കാർപ്പാണ്. കാർപ്പ് കാർപ്പല്ലേ? കാർപ്പ്. വലിയ ഗോൾഡിന് ഇടുന്നോണ്ട് വലിയ പ്രശ്നമില്ല, ചെറിയ ഗോൾഡിന് ഇടാൻ പറ്റത്തില്ല. പിന്നെ അവര് കൊത്തും കഴിക്കുകയൊക്കെ ചെയ്യും. മാക്സിമം ഇവരെ ഇവരെ മാത്രമായിട്ട് ഇടുന്ന നല്ലത്. അതിന് മാത്രമായിട്ട് ഇടണം. പിന്നെ ഇതിന്റെ എല്ലാ ടൈപ്പ് ഫിൽറ്റേഴ്സ് ഉണ്ട്. പിന്നെ അതിനുള്ള ഫുഡ്, പിന്നെ ടാങ്ക്, എല്ലാ ടൈപ്പ് എല്ലാം. പിന്നെ ചോദിച്ചാൽ ഒരു സെറ്റിന്റെ അകത്ത് തന്നെ പേര് തിരിച്ച് അങ്ങനെ അങ്ങനെ ചെയ്തു കൊടുക്കും. നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. നമ്മളിപ്പോ ഞങ്ങളിപ്പോ വേറെ സംഭവം ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ ഒരാൾ കസ്റ്റമറിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി അക്യൂറയും അല്ല അക്യൂറയും അളവെടുത്ത് അവരുടെ ഇഷ്ടത്തിനുള്ള അളവിനെടുത്ത് സെറ്റ് ചെയ്ത് പ്ലാന്റ് കല്ല് എല്ലാം ഇട്ട് ഫുൾ സെറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കും. ഫിഷിന് ഉൾപ്പെടെ ഇട്ട് കൊടുക്കും. വീട്ടിൽ ചെന്ന് ചെയ്ത് കൊടുക്കും. മോഡല് ചെയ്തത് അവര് പറയുന്ന ഫിഷസിന് തന്നെ നമ്മൾ വെച്ച് കൊടുക്കും. നമ്മുടേതായിട്ടുള്ള അതുകൊണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ പറഞ്ഞു ഇവിടെ നിങ്ങൾ ചിലപ്പോ കോംബോ ഉണ്ടാവും. ഞങ്ങൾ വേറെ ഇങ്ങനെ ഒരു പറഞ്ഞിട്ട് ഇപ്പൊ ഇതിനകത്ത് ഇത്ര ഇഞ്ചിയൻ സൈസിനകത്ത് ഇത്ര ചിലപ്പോ ട്രീ വെക്കും കല്ല് ബാക്കില് അതിന്റെ നേരെ കോംബോ അല്ലെ. വെള്ളം ഉൾപ്പെടെ ഞങ്ങൾ അവിടെ ചെന്ന് ഒഴിച്ചു കൊടുക്കും. ആ ഓക്കെ. ഫുഡ് 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 ഫ
ഇന്ത്യൻ ഫീമെയിൽ ഞാൻ കാണിച്ചില്ല. ആ അവിടെ കാണിച്ചു. ഇവർക്ക് തിനുണ്ട്, തിന മിക്സ്, പിന്നെ സൺഫ്ലവർ സീഡ്, കൊണോർ മിക്സ്, അങ്ങനെ അതിന്റെ ടൈപ്പ്, അതിന്റെ ബേഡ്സിന്റെ എല്ലാ ടൈപ്പ് ഫുഡ് ഉണ്ട്, കാൽസ്യം ബ്ലോക്സ് ഉണ്ട്, അത്യാവശ്യം. പിന്നെ അതിന്റെ ഓൾമോസ്റ്റ് എല്ലാ സാധനവും കസ്റ്റമർ എന്താണോ ചോദിക്കുന്നത് ആ സാധനം. ഇപ്പൊ ബേഡ്സിനുള്ള ഡിവാമർ ഉണ്ടെങ്കിൽ അതും ഉണ്ട് നമ്മുടെ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ അവിടെ ഒരു കസ്റ്റമർ ചിലപ്പോ അത്യാവശ്യം നല്ല റിച്ച് ടീംസ് ഒക്കെ ആയിരിക്കും, വീട്ടിലേക്ക് എത്തിച്ചു തന്നെ പൈസ പേയ്മെന്റ്. നമ്മളത് ഇപ്പൊ നമ്മുടെ ഞങ്ങളുടെ കടയിൽ നിന്ന് എന്ത് സാധനം എടുത്താലും ഹോം ഡെലിവറി ഉണ്ട്. നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്ത് നമുക്ക് വീട്ടിൽ ചെല്ലും. അല്ലാണ്ട് ഞങ്ങളെ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ എല്ലായിടവും കൊണ്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആപ്പിന്റെ വെബ്സൈറ്റിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ഓർഡർ ചെയ്യേണ്ടവർക്ക് അതിനകത്തോട് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇവരുടെ മോസൺ ബ്യൂസിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവർ ഓർഡർ ചെയ്യേണ്ടതാണ്. ഇപ്പൊ അവൻ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഡെലിവറി. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. എന്തെങ്കിലും അല്ല ഇപ്പൊ എന്താണ് ഫുഡാണെങ്കിൽ പോലും നമ്മുടെ മറ്റേ സിലോപ്പിയ അങ്ങനെയുള്ള ഇതിന്റെ ഫുഡ് ഉണ്ട്, അതാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ എത്തിച്ചുകൊടുക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാരും ഹോം ഡെലിവറി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ വെച്ചത്. പിന്നെ എന്താണ് ഓവറോൾ ഇപ്പൊ എല്ലാ സാധനങ്ങളും ഉണ്ട്, ലവ് ബേർഡ്സും ലവ് ബേർഡ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ ഇത്? നമ്മള് ഇത് വരുന്നത് മറ്റേ കോഴിക്കുള്ള കോഴിത്തീറ്റ പാത്രങ്ങളാണ്. പിന്നെ ഇതാണ് സിലോപ്പിയുടെ ഒക്കെ ഫുഡ്. സിലോപ്പിയുടെ ഫുഡുണ്ട്. ഇതല്ല, ഇത് ഈ ചക്കല്ല അതിനുള്ള സിലോപ്പിയുടെ ഫുഡുകളാണ്. ഇത് നമ്മുടെ തിന ബേർഡ്സിന്റെ ഫുഡുകളുണ്ട്. തിന തിന മിക്സ്, സൺഫ്ലവർ സീഡ് ഉണ്ട്, പ്രാവിന്റെ. ഇതാണ് സൺഫ്ലവർ. ഇതിനൊക്കെ എങ്ങനെയാണ്, എന്ത് റേറ്റ് വരും? ഇതൊക്കെ കിലോ 100 രൂപയൊക്കെ വരുന്നുള്ളു. സൺഫ്ലവർ സീഡ് ഇതല്ലേ? ഇത് ഇത് മെയിനായിട്ട് ഇത് കൊടുക്കും. പിന്നെ ഇവർക്ക് ഇവർ ഇവളൊക്കെ തിന്നും തിന്നും. ഇവരൊക്കെ സൺഫ്ലവർ സീഡിന്റെ ആൾക്കാരാ മെയിനായിട്ടും. വീട്ടു മത്സ്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഇവിടെ ഇടുന്നില്ല. വീട്ടു മത്സ്യം കൊടുക്കുന്നുണ്ട്. അത് ചോദിക്കുന്നവർക്ക് നമ്മൾ 100 പീസ് 500 പീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ കാര്യം പറയാൻ പറഞ്ഞു, നമ്മളൊരു ഗിവ് നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അമ്പോ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചിട്ട് അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഇപ്പോൾ ഓവറോൾ കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞു. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആ വെബ്സൈറ്റിലൂടെ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി പഠിക്കുക. ഓക്കെ ഗൈസ്, ബൈ ബൈ.